ഹലോ എവ്രിവൺ, ഞാൻ ഏഷ്യാനെറ്റ് ലൈവിൻ്റെ ഡിന്നർ ടോക്കിൽ ലൈവ് വന്നിരിക്കുകയാണ്. ഐ തിങ്ക് ഏഷ്യാനെറ്റിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയിട്ട് ഞാൻ റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. കുറേ നാൾ ശേഷമാണ് തോന്നുന്നു ഞാൻ ലൈവ് വരുന്നത്. ഇടയ്ക്ക് തീരെ മാക്സിമം ഒന്നും അല്ലായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ലൈവ് ഒന്നും വരാറില്ലായിരുന്നു. സോ ദെൻ ഐ തോട്ട് ദിസ് ഈസ് എ ഗുഡ് പ്ലാറ്റ്ഫോം. Come on for life. Hi. Hello everyone. Muhammad Amin. Hi. Why are you here? I don't know. നിങ്ങൾക്ക് എന്തെങ്കിലും questions ഉണ്ടെങ്കിൽ ചോദിക്കാം. This is an entertainment channel. So, എന്തുണ്ടെങ്കിലും ചോദിക്കാം. എന്തും answer ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. So, I'll be here for the next 1 hour. അപ്പോൾ അന്നാണ് ഞാനിവിടെ വന്നേക്കുന്നത്. വെറുതെ സംസാരിക്കാനല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. പേര് കിടുകയാണ്. താങ്ക് യു സൂഫി. എനിക്ക് വൺ തിങ് ഐ എം റിയലി പ്രൗഡ് ഓഫ് മൈ സെൽഫ് ഇസ് മൈ നെയിം. ഹായ് ആതിര, സിനിമോൻ, അമീന. ഹേ ബ്രോ, ഹൗസ് ലോക്ക്ഡൗൺ? ചേച്ചി, എൻ്റെ കസിൻ്റെ പുറത്തൊരു ഓക്കെ ലോക്ക്ഡൗൺ കുഴപ്പമില്ലായിരുന്നു. ഒരു ആദ്യത്തെ ഒരു 2 മാസം വളരെ പ്രൊഡക്റ്റീവായിട്ട് പോയി. പിന്നെ കുറച്ച് ബോറടിയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ഫാഷൻ ഡിസൈനിങ് ആണ് പഠിക്കുന്നത്. ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. ക്യാ വർക്കൊക്കെ ചെയ്തു. പിന്നെ വരാ അതിൻ്റെതായ കുറച്ച് പരിപാടികൾ. പിന്നെ ഫോട്ടോഷോപ്പൊക്കെ പഠിച്ചു. അതാണ് ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ ഒട്ടും പ്രൊഡക്റ്റീവ് ഇല്ലായിരുന്നു, വെറുതെ നടക്കുമായിരുന്നു. പിന്നെ ലോക്ക്ഡൗൺ ലിഫ്റ്റ് ചെയ്തപ്പോൾ ചെറിയ ഫോട്ടോഷൂട്ട്സ് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. ഉയരെ മൂവി ക്യാരക്ടർ സൂപ്പർ. താങ്ക് യു മുത്തു. കേരളത്തിലെവിടെയാണ്? ഞാൻ കേരളത്തിലെ എറണാകുളത്താണ്, കലൂർ ദേശാഭിമാനി റോഡ്. വിമാനം ഉയരാൻ ദ നൈസ് ആക്ടിങ്. താങ്ക്സ് മുഹമ്മദ് ജാസ്. ഹായ് ചേച്ചി, എൻ്റെ ബർത്ത്ഡേ ആണ്. പേര് ഹറാഖ് മുസ്തഫ. ഹാപ്പി ബർത്ത്ഡേ. ഹായ് ചേച്ചി, ഹൗ യു? ഐ എം ഫൈൻ, സുഖമായിട്ടിരിക്കുന്നു. ബർത്ത്ഡേ ആണ്, നാളെ അക്ഷയ് എന്നാണ് പേര്. അക്ഷയ്, ഹാപ്പി ബർത്ത്ഡേ, അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. ഏതായി വേണം? ഓക്കെ ഓക്കെ. ദിസ് ഇസ് അനാർക്കലി. ആറിവാനിസ് ജേർണലിസം അല്ലായിരുന്നു മുഹമ്മദ് ജാസ്? ആ, ആറിവാനിസിലെ ജേർണലിസം ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ജസ്റ്റ് ജേർണലിസം, ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് വീഡിയോ പ്രൊഡക്ഷൻ. നമുക്ക് റിപ്ലൈ താടാപ്പ. ജവഹർ, ഹായ്. ഉയരെ കഴിഞ്ഞ് വേറെ ചിത്രത്തിലാണ് അഭിനയിച്ചു. എന്താണ് ഉയരെ കഴിഞ്ഞ് വേറെ ഏത് ചിത്രത്തില്? ഉയരെ കഴിഞ്ഞിട്ട് അഭിനയിച്ചില്ല, ഒന്നും അഭിനയിച്ചില്ല. അത്തരം പറഞ്ഞു ഇത് കൊള്ളാം. ഈ എന്ത്, ഇത് കേരളമാണ് മോളെ. ഈ സീരിയൽ കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? ഈ ഏത് സീരിയൽ? മൊത്തത്തിൽ സീരിയൽ എന്നാണ് എനിക്ക് മനസ്സിലായില്ല. സുജേഷ് കുഞ്ഞാലി മരിക്കാരുടെ കുടുംബത്തിലുള്ളതാണ്. കുഞ്ഞാലി മരിക്കാരുടെ കുടുംബത്തിലുള്ളതല്ല, അത് സ്പെല്ലിംഗ് ചെറിയ വ്യത്യാസമുണ്ട്. മരിക്കാറിൻ്റെ ബി വി എം സി അല്ലേ? അതെ, ബി വി എം സി ആണ്. കണ്ണാടി വെറൈറ്റി ആണല്ലോ. താങ്ക്സ്, എനിക്ക് കണ്ണാടി ഭയങ്കര ക്രേസാണ്. നെക്സ്റ്റ് മൂവി ഏതൊക്കെ? ഇപ്പോൾ ഒന്നിൻ്റെയും അധികം ഷൂട്ടും നടക്കുന്നില്ല, അതുകൊണ്ട് ഒന്നുമില്ല. സിനിമ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. വീട്ടിലാരൊക്കെ ഉണ്ട്? എനിക്ക് വീട്ടിലൊരു ഉമ്മ ഉണ്ട്, വാപ്പ, ചേച്ചി, ഞാൻ. ഞങ്ങൾ 4 പേരാണ് വീട്ടിൽ. യു ആർ സോ ക്യൂട്ട്. വിഷ്ണു, താങ്ക് യു. ക്ലാസ് തകർത്തു. താങ്ക്സ്. കണ്ണാടിയിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്.
ഒരു പാട്ട് പാടാമോ? പാട്ട് പാടാം, നമ്മളൊരു 1 hour എന്തായാലും ഇവിടെ ഉണ്ടാവും, അപ്പം അതൊക്കെ പാട്ട് പാടാവുന്നതാണ്. നിച്ചുമോൾ ഹായ്, ഐ എം ഫ്രം ഗുജറാത്ത്, ഐ കാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ലാംഗ്വേജ് ബട്ട് ഐ എം എൻജോയിങ് ലിസ്ണിങ് ടു ഇറ്റ്. ഓ റിയലി, താങ്ക്സ് എ ലോട്ട്, ദാറ്റ് ട്രൂലി മീൻസ് ഐ വിൽ ട്രൈ ടോക്കിംഗ് ഇൻ ഇംഗ്ലീഷ് വൺസ് ഇൻ എ വൈൽ. Hey, looking cool, all the best. Philip Tom, thank you. സുഖമാണ്, ഒരു ഹായ് പറയാം. ഹായ്, കല്യാണം നോക്കുന്നു എന്നോ? അയ്യോ, എനിക്ക് 23 വയസ്സായിട്ടുള്ള കല്യാണം നോക്കുന്നില്ല. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഞാൻ ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ ഡിഗ്രി ചെയ്തിരുന്നു, കഴിഞ്ഞു. അതിൽ താല്പര്യമില്ലാന്ന് മനസ്സിലായപ്പോൾ ഇപ്പം ഞാൻ ഫാഷൻ ഡിസൈൻ ചെയ്യുകയാണ്. JD എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു 1 year കോഴ്സാണ്, ഡിപ്ലോമ. കാലിക്കട്ടിലൊക്കെ ഹായ്, ഈ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. ഓക്കെ, നിങ്ങൾ കുറേ എന്നെ എന്താ പറയുക പുകഴ്ത്തുന്നുണ്ട്. താങ്ക് യു, താങ്ക്സ് ലോട്ട്, ഇറ്റ്സ് മീൻസ് എ ലോട്ട്. എന്നോട് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്. ഫേവറേറ്റ് മലയാളം ആൻഡ് തമിഴ്. ഓക്കെ, മലയാളത്തിൽ എനിക്ക് ഇഷ്ടം ആസിഫിക്കാണ് ആൻഡ് ദുൽഖർ സൽമാൻ. പിന്നെ തമിഴില് എനിക്കിഷ്ടം ധനുഷ്, ധനുഷിനെ ഇഷ്ടമാണ്, ധനുഷിനാണ് ഏറ്റവും ഇഷ്ടം. ക്യൂട്ട് സ്മൈൽ, കീ സ്മൈലിംഗ് ആൻഡ് ഹോപ്പ് യു ഗെറ്റ് മൈ ഈവൻ ഐ ഹോപ്പ് സോ. വിഷ്ണു കണ്ണാടിയിൽ വിശ്വാസം എന്താ? ലീനു ജോസ് ഇസ് വാച്ചിങ്. ഹായ് ലീനു, ലീനു ഇസ് മൈ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. എനിക്കിന് ഹായ് പറയാ. ഹായ് 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 എവ്രി വൺ, ഹായ്. ബുദ്ധൻ, ഐ റിയലി നീഡ് സം ക്വസ്റ്റ്യൻസ് ഹിയർ. നിങ്ങൾക്ക് എന്തായാലും ചോദിക്കാനുണ്ടെങ്കിൽ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഓക്കെ, മൈ നെയിം ഇസ് അനാർക്കലി മെർക്കിയർ ആൻഡ് ഐ ആം ഡൂയിങ് ഫാഷൻ ഡിസൈനിങ്. എനിക്കൊരു ഉമ്മ, വാപ്പ, ചേച്ചി, എൻ്റെ ഹോബീസ് പറയാം. ഹോബീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഐ ലൈക്ക് സിംഗിങ്, ഡ്രോയിങ്, ഡാൻസ് കുറച്ച് കളിക്കും. പിന്നെ അങ്ങനത്തെ ഇപ്പം ചെറുതായിട്ട് എംബ്രോയിഡറി ഒക്കെ ചെയ്യാൻ പഠിക്കുന്നു. അതൊക്കെയാണ് ഇപ്പം ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ പഠിക്കുന്നു. സോ ദീസ് ആർ മൈ കറൻറ്റ് ഹോബീസ്. വേറെ ദാറ്റ്സ് ഓൾ. അതാണ് ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ആവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. How to contact you to tell a story? Oh, you could find out my number somehow and text me or call me. Glamour, oh, enda munnu glamour the secret onnilla. Ellarum parayna pole enne I am going to tell a cliche dialogue. Santoshichirikka, that's making you stay happy, so that will actually reflect on your face. I'm sorry about that. I don't have any other answer. What's your strength and weakness? My strength is that I consider people a lot. Njan aalkare ella tharam aalkareyum accept cheyan oru manasirikkundu, ella tharam aalkarayittum chilliyan ullu manasirikkundu. I think that's my strength. And my weakness, I'm a very emotional person. പെട്ടെന്ന് കരയും, പെട്ടെന്ന് പിണങ്ങും, അങ്ങനത്തെ കുറച്ച് ശീലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് വീക്ക്നെസ് എന്ന് തോന്നുന്നു. ക്രിക്കറ്റ് ഇഷ്ടമാണോ? ക്രിക്കറ്റ് ഇഷ്ടം. ക്രിക്കറ്റ് ആക്ച്വലി ഐ ഹാവ് എ വെരി ഗുഡ് മെമ്മറി ഓഫ് ക്രിക്കറ്റ്. എന്നുവെച്ചാൽ ക്രിക്കറ്റ് തീരെ എനിക്ക് കളിക്കാൻ അറിയത്തില്ല. എനിക്ക് ആ സമയത്താണ് കോളേജ് കഴിയുന്ന സമയത്ത് ഒരു വുമൻസ് ക്രിക്കറ്റ് ടീം ഞങ്ങൾ മാറി വാനിസിൽ ഫോം ചെയ്യുന്നത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ നമ്മുടെ അവന് ക്രിക്കറ്ററായിരുന്നു ഞങ്ങളുടെ കോളേജിലെ. സോ ദെൻ എന്തായാലും ക്രിക്കറ്റിൽ, ആ ക്രിക്കറ്റ് ടീമിൽ കയറി. ഐ ഡോണ്ട് നോ, ഞാൻ സംഭവം ഐ ബിക്കെയിം ദ ക്യാപ്റ്റൻ. ആർക്കും കളിക്കാനൊന്നും അറിയത്തില്ല, അതിൽ ഒരു കുട്ടിക്ക് മാത്രം അത് കളിക്കാറായിരുന്നു. പിന്നെ കുറച്ച് നാൾ ഒരു ഫ്രണ്ട്ലി മാച്ച് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് വേറെ ഒരു കോളേജായിട്ട്. അപ്പം അത് ഓൾറെഡി ഫോംഡ് ആയിട്ടുള്ള നല്ലൊരു ക്രിക്കറ്റ് ടീമായിരുന്നു. എനിവേസ് കളിച്ചു, എനിക്കൊരു വിക്കറ്റ് കിട്ടി. ഞാൻ
ഫെസ്റ്റ് ബോളർ ആയിരുന്നു. ഒരു വിക്കറ്റ് കിട്ടി. ആൻഡ് എനിക്ക് തീരെ കളിക്കാൻ അറിയാത്തൊരു സ്പോട്ടായിരുന്നു. ബട്ട് ദെൻ ദാറ്റ് ഡേ വാസ് റിയലി സ്പെഷ്യൽ. ഞാൻ ആദ്യമായിട്ട് ഒരു വിക്കറ്റ് ഒക്കെ അടിക്കുന്നു ഞാൻ ജന്മത്തിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദേ വർ എ ഗുഡ് ടീം ഓൾസോ. സോ അതാണ് ക്രിക്കറ്റിനെ പറ്റിയുള്ള എൻ്റെ ഒരു മെമ്മറി. ഇറ്റ്സ് റിയലി ഗ്രേറ്റ്. എനിക്കത് ആലോചിക്കുമ്പോൾ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ ഇവാനോഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നടത്തിയൊരു ക്രിക്കറ്റ് മാച്ചായിരുന്നു. ഫ്രണ്ട്ലി ക്രിക്കറ്റ് ഫ്രണ്ട്ലി ക്രിക്കറ്റ് മാച്ചായിരുന്നു. പണിപാളി പൊളിച്ചൂട്ട്. താങ്ക് യു പണിപാളി. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഫേമസ് ആയൊരു വീഡിയോ ആയിരുന്നു അത്. വീഡിയോ ഇടുന്നതിന് മുമ്പേ കുറേ ചിന്തിച്ചിട്ടുണ്ട്. ഇടണോ, ബോറാകുമോ, ദെൻ ഇറ്റ് ടേൺ ഔട്ട് ടു ബി റിയലി ഗുഡ്. വാട്ട് ഇസ് ആനന്ദം ടു യു? ഓക്കെ, കുറേ പേര് ഇങ്ങനെ ഹാപ്പിനെസ്സിനെ പറ്റി ഇപ്പോൾ സംസാരിക്കുന്നത് കേട്ടോ. ഐ റിയലി ഡോണ്ട് നോ മോസ്റ്റ് ഹാപ്പിനെസ് ഫോർ മീ. എനിക്കത് ഓരോ പ്രാവശ്യം ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എനിത്തിങ് ഇസ് ഹാപ്പിനെസ്. എന്നെ ഇൻസൾട്ട് ചെയ്യാത്ത ഒരു സ്ഥലത്ത് ഐ വിൽ ബി ഓൾവേസ് ഹാപ്പി. യാ, പിന്നെ എനിക്ക് ഞാൻ ചോയ്സ് സ്കൂളിൽ പഠിച്ച ചോയ്സ് സ്കൂളിലാണ് പഠിച്ചത് ഇവിടെ തൃപ്പൂണിത്തുറ ഉള്ള. സോ അതെൻ്റെ വൈബല്ല എന്നെനിക്കറിയാം. ആൻഡ് അതല്ലാതെ എവറിത്തിങ് ഇസ് ഹാപ്പിനെസ്. എനി വൺ ഹു ടോക്സ് ടു മീ ജെന്യുവൻലി, ഐ ടോക്ക് ബാക്ക് ടു ദം വെരി ജെന്യുവൻലി, ആൻഡ് ദാറ്റ് ഗിവ്സ് മീ ഹാപ്പിനെസ്. അഭിനയിക്കാൻ എനിക്കൊരു ചാൻസ് വാങ്ങിത്തരു. അയ്യോ, എനിക്ക് തന്നെ അഭിനയിക്കാൻ സിനിമയില്ല. ഞാൻ അങ്ങനെ സിനിമ വരും. 21 വയസ്സായിട്ടില്ല, അപ്പോൾ കുഞ്ഞുകുട്ടിയാണല്ലോ. കുഞ്ഞുകുട്ടിയാണോ? ആ, കുഞ്ഞുകുട്ടിയാ. 23 വയസ്സ് കുറച്ച് കുഞ്ഞാ. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഹാപ്പിനെസ്. ഐ ആസ്കിംഗ് അബൌട്ട് യുവർ മൂവി ആനന്ദം. ആൻഡ് പ്ലീസ് മെൻഷൻ മൈ നെയിം. ഓ സോറി സോറി, ദയാ സുമേഷ്. വെറുതെ കുറെ ഡയലോഗ് അടിച്ചു. എനിവേസ്, ആനന്ദം മൂവി ആനന്ദം മൂവി വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ചേച്ചി നെഞ്ചുക്കുള്ള സോങ്സ് ഇതൊന്ന് പാടി പ്രോഗ്രാം എടുത്തു. നെഞ്ചുക്കുള്ളെ ഒന്ന് മുടിഞ്ചിരിക്കുകയാണോ അമല? ഭാവി ചെക്കനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഭാവി ചെക്കൻ ഒന്നുമില്ല, എന്നെ പോലെ കുറച്ച് ചില്ലായിരിക്കണം. ഞാൻ കാണിക്കുന്ന എല്ലാ കൂതർത്തരവും അവരും കാണിക്കണം. എല്ലാത്തിനും അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ കൂടെ ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഭാവി വരൻ, ഹോപ്പ്ഫുള്ളി ഹോപ്പ്ഫുള്ളി ഐ എം വിത്ത് സച്ച് എ പേഴ്സൺ. എന്താ കുട്ടിയുടെ വൈബ്? എൻ്റെ വൈബ് ഐ ഓക്കെ വിത്ത് എനി വൈബ്. വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു വൈബ് എനിക്ക് തീരെ പറ്റത്തില്ല. ടു ബി ഫ്രാങ്ക്, അങ്ങനെ വളരെ ഇൻ്റലക്ച്വൽ ആയിട്ട് സംസാരിക്കാനോ ഒരു കാര്യത്തെ ഡീപ്പായിട്ട് വിമർശിക്കാനോ ഉള്ള ഒരു ജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാവാം. ബട്ട് ദെൻ ഐ എം നോട്ട് ഇൻ ടു ഇൻ്റലക്ച്വൽ സ്റ്റഫ്. ബട്ട് ദെൻ ഐ എം ഓക്കെ വിത്ത് എനി വൈബ്. ആനന്ദ മൂവി എക്സ്പീരിയൻസ്. ആനന്ദ മൂവി എക്സ്പീരിയൻസ് എനിക്കൊന്ന് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസസ് ആയിരുന്നു. ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നത് ഓക്കെ, സ്റ്റാർട്ടഡ് ഓഫ് ഫ്രം ആനന്ദം. എനിക്ക് അതായിരുന്നു എൻ്റെ ഏറ്റവും ഫേവററ്റ് എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങളെല്ലാം കുട്ടികളായിരുന്നു. എനിക്കത് 4 വർഷമായി. അപ്പോൾ ആ ഒരു ഇന്നസെൻസും എല്ലാത്തിനോടുള്ളൊരു ക്യൂരിയോസിറ്റിയൊക്കെ വളരെയധികം ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് റിയലി നൈസ്. ഒരു ട്രിപ്പൊക്കെ പോയതുപോലെ തന്നെയായിരുന്നു ഹംപിയും ഗോവയൊക്കെ. എനിക്ക് അതിന് ശേഷം ഞാൻ കോളേജിൽ നിന്ന് ഗോവയ്ക്കൊക്കെ പോയി. ബട്ട് ദെൻ ഐ നെവർ ഹാഡ് ദാറ്റ് മച്ച് ഓഫ് ഫൺ. അയ്യോ, കുറേ വന്നല്ലോ. ചേച്ചി ടിക്ടോക്ക് പോയതിൽ എന്താ അഭിപ്രായം? അഭിലാഷ്, ടിക്ടോക്ക് പോയാൽ എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. ഒരിടയ്ക്ക് ഞാൻ ടിക്ടോക്ക് അഡിക്റ്റ് ആയിരുന്നു. മീൻ ഐ നെവർ മേഡ് ടിക്ടോക്ക് വീഡിയോസ്. ബട്ട് ദെൻ ടിക്ടോക്ക് അടിപൊളിയായിരുന്നു. എനിക്കത് കണ്ടോണ്ടിരിക്കാനും അതിലെ ആൾക്കാരും അവരൊക്കെ എഡിറ്റ് ചെയ്യുന്ന രീതികളും ഓരോ ചിലതൊക്കെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു. ആൻഡ് അതൊക്കെ എനിക്കൊന്നും വളരെ അടിപൊളിയായിരുന്നു. അതെനിക്കൊന്നും ഒരു വിഭാഗം ആൾക്കാർക്ക് ഇറ്റ് എൻറ്റർടൈൻ ദം.
എന്താ അവർക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം, അവർക്ക് ഒക്കെ വലിയ കാശുപടക്കൊന്നും ഇല്ലാതെ അവർക്ക് തന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി പ്ലാറ്റ്ഫോം തന്നെയായിരുന്നു ടിക്ടോക്ക്. വേറെ ഒന്നും ടിക്ടോക്കിൻ്റെ അത്രയും വന്നിട്ടില്ല. സി ഐ ഡോണ്ട് നോ അബൌട്ട്, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ പൊളിറ്റിക്കൽ സൈഡ്, ബട്ട് ദെൻ അത് ബാൻ ചെയ്തതിനെ പറ്റി എന്നിട്ട് ടിക്ടോക്ക് ഇസ് എ വെരി ഗുഡ് പ്ലാറ്റ്ഫോം ഫോർ ഓൾ ദി ഫിലിം ലവേഴ്സ് എല്ലാം അല്ല ഒന്ന് റെക്കഗ്നൈസ്ഡ് ആവാൻ പറ്റിയൊരു, സിനിമയിലൊന്നും കയറാതെ തന്നെ ഫാൻ ബേസ് ഉണ്ടാക്കാൻ പറ്റിയൊരു മേഖല തന്നെയായിരുന്നു. സിനിമയിൽ വരാതിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ദാറ്റ്സ് വെരി ഗുഡ് ക്വസ്റ്റ്യൻ. എന്നുവെച്ചാൽ കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ വേറെ എന്തോ വേറൊരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ എന്തോ ആലോചിച്ചു, ആൻഡ് ഐ എൻഡഡ് അപ്പ് ടേക്കിംഗ് ഫാഷൻ ഡിസൈനിങ്. സോ സിനിമയിൽ വന്നില്ലായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു, ഒരു പിടിയില്ല. ഐ മീൻ ഞാൻ അന്നേ എന്താ അന്നേ എനിക്ക് ഇതിനെപ്പറ്റി ഹൗ ഡു യു റിയാക്ട് ട്രോൾസ് ട്രോൾസ് ഐ ലൈ ലവ് ഐ തിങ്ക് ഞാൻ ഫേമസ് ആയത് തന്നെ ട്രോള് കാരണമായിരിക്കും. സോ ട്രോൾ അടിപൊളിയാണ്. ഐ മീൻ എന്നാലും ട്രോൾസിൻ്റെ അത് ഞാനിപ്പം വേറെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായി, ട്രോൾസിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാലും ട്രോൾസ് അടിപൊളിയാണ്. ഐ തിങ്ക് വെൻ ഇറ്റ് ഗോസ് ടു എ ഇൻസൾട്ടിങ് സൈഡ് ദെൻ ഇറ്റ്സ് നോട്ട് ഓക്കെ. ഇതിങ്ങനെ ടാർഗറ്റ് ചെയ്ത് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ട്രോൾസ് ശരിയല്ല. എന്നാലും ഹെൽത്തി കളിയാക്കലുകളൊക്കെ അടിപൊളിയാണ്. ഫേവറേറ്റ് മൂവി ശ്യാം, അങ്ങനെ കുറേ ഉണ്ട്. അതിൽ എനിക്ക് ഒന്ന് പറയാൻ മാത്രമില്ല. ലോങ് ട്രിപ്പ് പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ അജിത്ത്? ലോങ് ട്രിപ്പ് പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, പോയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ഇപ്പം ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ലല്ലോ. കൊറോണയെ കുറിച്ച് എന്താ അഭിപ്രായം? കൊറോണ വളരെ നല്ലൊരു ഇതാണ്. അമൽ രാജ്, മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മൂവ്മെന്റ്? വാട്ട് മൂവ്മെന്റ്? മനസ്സിലായില്ല. ചേച്ചി ഉള്ളതുകൊണ്ട് ട്രോളമാൻ ചീച്ചു വന്നു, ഞാനുള്ളതുകൊണ്ടാണ് ട്രോളമാൻ ചീച്ചു വന്നത്. എൻ്റെ ദൈവമേ, പക്ഷെ അടുത്തൊന്നും എൻ്റെ ട്രോളുകളൊന്നും കണ്ടില്ലല്ലോ. ഓക്കെ, ആ ഇല്ല, കഴിഞ്ഞ ദിവസം ഞാൻ ചെറിയൊരു ട്രോള്. സിനിമ ഇനി നടക്കുമോ? ആവോ? എല്ലാ ജോലിക്കും ബുക്കൂടെ. വെരി ഗുഡ്, എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. എൻ്റെ കോഴ്സ് കഴിയണം, സിനിമ നല്ല ജോലിക്കൊക്കെ പോയി അതാണ് ജീവിക്കേണ്ട ഒരു. അല്ല, എന്ത് ജോലിയായിരിക്കും ചെയ്യാൻ പോകുന്നത്? കൊറോണയെ വെച്ച് സിനിമ ഉണ്ടാക്കിയാൽ അഭിനയിക്കുമോ? എന്നെ കൊറോണയെ വെച്ച് സിനിമയോ? എന്തുദ്ദേശിച്ച്? പുതിയ മൂവീസ് ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, പുതിയ മൂവീസ് ഇല്ല. സുഖമാണോ? സുഖമാണോ? ആനന്ദം പാട്ടും ഇല്ല. കുറെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ആനന്ദം പാട്ടും ഇല്ല. ഒക്കെ ആനന്ദം പാട്ട് ഇറക്കിയ ആനന്ദം മണ്ണിന് അത്ര എന്തായാലും വരത്തില്ല. അങ്ങനെയല്ല, ഐ തിങ്ക് അത് ആ സ്റ്റോറി അത് അവിടെ വെച്ച് നിൽക്കണം. അതിൽ കൂടുതലായാൽ ചിലപ്പം നിങ്ങൾ അത്രയും എൻജോയ് ചെയ്തിരിക്കത്തില്ല. ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്. പണിവാളി സോങ് പാടു ഇപ്പോഴും. പണിവാളി പാടണം, പിന്നെ പാടാവേ. ഇപ്പൊ അടുത്തിറങ്ങിയ സിനിമകളുടെ ആ റോൾ കിട്ടിയിരുന്നെങ്കിൽ എന്തോ തോന്നി. എന്താ? ഓക്കെ, വാട്ട് അബൌട്ട് മാറിവാനീസ് ലൈഫ്? മാറിവാനീസ് ലൈഫ് വാസ് പ്രിറ്റി നൈസ്, അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ എനിക്കൊരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഞാൻ അവരുടേതായ ലോകത്തായിരുന്നു. അതുകൊണ്ട് മാറിവാനീസിൽ സത്യം പറഞ്ഞാൽ എന്താ നടന്നെന്ന് എനിക്ക് വലിയ പിടിയില്ല. മാറിവാനീസ് എനിക്ക് വളരെ എൻ്റെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു ഫേസ് ഓഫ് മൈ ലൈഫ് ആയിരുന്നു. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഞാൻ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ആദ്യമേ കോളേജിലെ ഒരു എന്താ ഓക്കെ വേണ്ട, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കോളേജിൽ, റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളൊക്കെ. അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല നല്ലതായിരുന്നു അറിവാനീസ്. ഓക്കെ, അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് എൻജോയ്ഡ് ഇറ്റ് മച്ച് ബെറ്റർ.
ജാടയാണോ മോള്? ചെറുതായിട്ട് ചെറിയ ജാട ഉണ്ട് പിന്നെ. കണ്ണട ഫാഷനാണോ? കണ്ണട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പോഴും ലെൻസൊക്കെ അത് കാരണം എനിക്കിഷ്ടമാണ് കണ്ണട. ജീവിതത്തിൽ എന്താണോ എന്നാണ് ആഗ്രഹം. എനിക്കിപ്പം ഒരു ഫാഷൻ ഇലസ്ട്രേറ്ററോ കോസ്റ്റ്യൂം ഡിസൈനറോ ഒക്കെ ആവാനുള്ള താല്പര്യം. എല്ലാ സുഖമാണോ ചേച്ചിക്ക് ഇപ്പോൾ? എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഒരേ സിനിമയിലെ എക്സ്പീരിയൻസ്? ഒരേ സിനിമ ഇറ്റ് വാസ് റിയലി ഡിഫറെൻ്റ് ഫോർ മീ. ഇത് ആദ്യം സത്യം പറഞ്ഞ പാർവതി ആയതുകൊണ്ട് തന്നെ വളരെയധികം എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര ഫാൻകളായിരുന്നു. അപ്പോൾ പാർവതിയുടെ കൂടെ പിടിച്ച് നിൽക്കാൻ പറ്റുമോ? ഹൗ വിൽ ഷീ ബി ആൻഡ് യുനോ അങ്ങനത്തെ കുറേ ടെൻഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ വളരെ വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ആക്ട്രസ് ആയിരുന്നു പാർവതി. ആൻഡ് ഷീ ഹെൽപ്പ് മീ വിത്ത് ലോട്ട്സ് ഓഫ് സീൻസ്. ആൻഡ് എന്താ പറയുക, കുറേ പഠിക്കാൻ പറ്റി. ഇപ്പം ബോബി സഞ്ജയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അവരുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, അതിൽ വളരെ ടഫാണ് എന്ന് തന്നെ പറയാം. ബിക്കോസ് അവരെ അത്ര കൃത്യതയുണ്ട് അവരുടെ സ്ക്രിപ്റ്റിൽ. സോ അവരുടെ ഒരു സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ വളരെ കുറച്ച് ഹെക്ടിക്കായിരുന്നു, കുറച്ച് നല്ല പാടായിരുന്നു ചെയ്യാൻ. എന്നിരുന്നാൽ പോലും ഇറ്റ് വാസ് റിയലി ഗുഡ് ട്രെയിനിങ്. ഫ്രണ്ട്സാണ് ഫാമിലിയാണ് കൂടുതൽ പോസിറ്റീവ് എനർജി. എൻ്റെ ഉമ്മ എനിക്ക് വലിയ പോസിറ്റീവ് എനർജിയാണ്. ഫാമിലിയിൽ പോസിറ്റീവ് എനർജി പറയുകയാണെങ്കിൽ എൻ്റെ പോസിറ്റീവ് എനർജി ഉമ്മ ആണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആൻഡ് അല്ലാതെ മൈ ഫ്രണ്ട്സ് അവരാണ് എപ്പോഴും എൻ്റെ പോസിറ്റീവ് എനർജി. കാര്യം എന്നെ ഒരു കാര്യത്തിലും എന്ത് വന്നാലും ജഡ്ജ് ചെയ്യാത്ത രണ്ട് ഫ്രണ്ട്സാണ് എനിക്കുള്ളത്. ആൻഡ് എന്നെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ അടുപ്പിക്കത്തുമില്ല. സോ ഐ തിങ്ക് ഐ ചൂസ് ദം. ഒരു കോളേജ് പ്രിഫർ ചെയ്യാൻ പറഞ്ഞാൽ വിച്ച് വൺ ഡു യു പ്രിഫർ? സോറി.